ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകളി. ഇന്ന് ഞങ്ങളുള്ളത് വാദി ഷാബിലാട്ടോ. അപ്പൊ നമ്മളെ കൂടെ ജംഷീർ ഭായ് ഉണ്ട്, ഒമാനില് പ്രമുഖ നമ്മളെ ബ്ലോഗറാണ് ജംഷീർ ഭായ്. ആദ്യമായിട്ടാണ് നമ്മളെ ചാനലില്. ജംഷീർ ഭായ്, വാദി ഷാബിൽ എത്ര വട്ടം വന്നിട്ടുണ്ട്? ഇത് ഒമ്പതാമത്തെ പ്രാവശ്യം. എന്നാലും വീണ്ടും 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 വരാനുള്ളത് അത്രക്കും സെറ്റപ്പാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ ഉള്ളിക്ക് പോകുന്നത്, ഈ ഭാഗം വരെ വന്നിട്ടുണ്ട്. ഇന്ന് ജംഷീർ ഭായിന്റെ കൂടെ ഉള്ളൊക്കെ ഒന്ന് കറങ്ങി നോക്കട്ടെ. ഷാപ്പിലെ ജാക്കറ്റ് ഇവിടുന്ന് റെന്റിന് കിട്ടുന്നുണ്ട്. അപ്പൊ ജാക്കറ്റ് ഒന്നും ഇല്ലാച്ചിട്ട് ഇങ്ങോട്ട് വരാതിരിക്കണ്ട. ഓർ റിയാൽ ഉള്ളു കേട്ടോ, ഈ ഒരു ജാക്കറ്റ് റെന്റിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് വാങ്ങിയിട്ട് ഇനി ഈ ബോട്ടിൽ വേണം പോവാന്. അങ്ങനെ ബോട്ട് ഇറങ്ങി ഞങ്ങൾ നടക്കട്ടോ ഈ മലകളെ ഇടി കൂടി. ഇവിടെ കണ്ട ഫുൾ തോട്ടങ്ങൾ സെറ്റപ്പ്. സംഭവം പൊളിയാട്ടോ. നമ്മളെ ടീംസ് എല്ലാവരും ഉണ്ട്, സൽമാൻ ഉണ്ട്, നവാസ് ഉണ്ട്, ഇസാഖ് ഉണ്ട്, നമ്മളെ ജംഷീർ ഭായ് ഉണ്ട്. വാഴത്തോട്ടും അതേപോലെ ഖജൂർ തോട്ടും മലകളും അടിപൊളി റോഡും. നടക്കണം കേട്ടോ, ബോട്ട് ഇറങ്ങിയിട്ട് എത്ര ടൈം നടക്കണം എന്നുള്ളത് അറിയില്ല, എന്തായാലും അവിടെ ചെന്നിട്ട് പറയാം അല്ലേ. 45 മിനിറ്റ്സ്. നിങ്ങള് ജംഷീർ ഭായ് അഭിപ്രായം ഒന്നും പറയല്ലേ, ഇത് കണ്ടാസ്വദിക്കണം. അതെ, ഓരോ ഏരിയയിലും ഓരോ ടൈപ്പ് ഇതായിരിക്കും, ലാൻഡ്സ്കേപ്പാണ്. ഇവിടെ തോട്ടണി കുറച്ച് കണ്ടു പോയാൽ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മസ്കറ്റിന് എത്ര കിലോമീറ്റർ? കറക്റ്റ് 2 മണിക്കൂർ. എന്തായാലും നമ്മളെ നാട്ടില് ചെന്ന് ആദി ഷാപ്പിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കണം കേട്ടോ. മാർക്കൻ സേവിന്റെ പിള്ളേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇസാക്കും നവാസും അങ്ങനെ ഇറങ്ങണ്. പിന്നെ അതേപോലെ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷൂട്ട് വരട്ടാ, ചെരുപ്പൊക്കെ ഇട്ടുകാണ്ട് വരാൻ നിൽക്കണ്ട. ആ 3/4 മണിക്കൂർ നടന്ന് വരുമ്പോൾ ശരിക്ക് എന്താ പറയുക, ഇത് വേണം, ഷൂട്ട് വരുന്ന നല്ലത്, ഇല്ലെങ്കിൽ സ്ലിപ്പാവും. ഓക്കെ, അങ്ങനെ വാദി ഷാബ് വന്നിക്കണെന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു. മുങ്ങി നോക്കിയാലോ. അപ്പൊ മലന്നിട്ടുണ്ടെന്നിട്ടുണ്ട്. ഇങ്ങനെ ജാക്കറ്റ് നല്ല ജാക്കറ്റാണ് കേട്ടാ. പിന്നെ കുഴങ്ങിയോ? നീന്തി കൊറേ വന്ന് അത് കഴിഞ്ഞിട്ട് കൊറച്ച് നടന്നു പോണ്. ആ അതായത് ഇങ്ങനെ സൈഡിൽ തല ഇങ്ങനെ വെക്കണ്ടോ കേട്ടാ, തല ഇങ്ങനെ വെക്കണ്ടോ, കുറച്ചു പോയി തല കുടുങ്ങും. അപ്പൊ അവിടെ ഒന്ന് താന്നിട്ട് പൊന്തിയാല് ഇങ്ങനെ താന്നിട്ട് നമുക്ക് അവിടെ ഒരാൾക്കാരുടെ ഫ്രണ്ടില് അതിലൂടെ തല പോണോ അല്ലെങ്കിൽ മേലെ കൂടെ പോണോ? ആ ചങ്ക അതിൽ വരണം. അപ്പൊ ഇത് ചിലപ്പോ ടൈറ്റോ
കുഴപ്പമില്ല, അവിടെ ഒന്നും നിന്നാൽ ഞാൻ അവിടെ പോയിട്ട് വന്നൂടെ നിൽക്കാൻ പറ്റ. വരുന്നുണ്ട് താവളം അങ്ങോട്ട് പോകണോ? താവളം അങ്ങോട്ട് പോകണോ? മനസ്സിലായോ? ആക്കിനെ ഇവനല്ലേ? ഞാനപ്പുറത്തേക്ക് പോവാ, നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കി. കേട്ടാ കേട്ടോ? പോയോണ്ടോ? അപ്പളേ നമ്മളീ ചെറിയ ഹോളുണ്ട്, ആ ഹോള് കൂടി ഇങ്ങനെ ആ കാണുന്ന ചെറിയ ഹോള് കൂടി നമ്മളിങ്ങനെ കയറി വന്നിട്ട് ഇവിടെ വെള്ളങ്ങനെ കാണുന്ന കാലത്ത് ഇന്ന് കാലത്ത് കയറി കത്തി കയറാം, കയറി കത്തി കയറും. നമ്മള് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം ഉണ്ടാ. അപ്പൊ എന്താ പറയാ, ഒരു വൈകല്ലേ വാക്കാണ്. വാതി ഷാപ്പിലെ എടി ബാക്കി വെള്ളം വരുന്നു. എല്ലാരും എല്ലാ യൂട്യൂബിലേക്ക് അധികം ആളുകളും ഇവിടെ വരും, ഇവിടെ വന്നിട്ട് പിന്നെ അവിടുന്ന് ചാടിയിട്ട് പോകും. പക്ഷെ ഞങ്ങൾ ഇതിനുള്ളിൽ കേറിയിട്ട് ഇതിന്റെ എന്തിലോട്ടൊന്ന് പോയി നോക്കട്ടെ. നാളെ കയറി വരുമ്പോ വീണ്ടും വാതി പോലെ തന്നെ, നോർമൽ ഒരു സ്ഥലം പോലെ. വാതി ഷാപ്പിന്റെ എന്താട്ടോ പാസ്സാള അടിപൊളി ഫുൾ മലകള്. ഇത് മേലും ഇതിനെ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് വെള്ളമൊക്കെ വരുന്നത്. നമ്മളെ ചക്കന്മാരൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. എല്ലാരും വരുമ്പോ ജാക്കറ്റ്, സ്വിമ്മിങ് അറിയുന്നവരും അറിയാത്തവരൊക്കെ ജാക്കറ്റ് എടുക്കുക, നല്ല സേഫ്റ്റി ആയിരിക്കും. ഓക്കെ, സംഭവം മാഷാല്ല. എങ്ങനെയാണ് കയറി? ഇതിലെങ്ങനെ പോട്ട് എടുക്ക? മറ്റേ പരസ്ഥിതി എത്തണോ?
നേരത്തെ നമ്മളിങ്ങനെ കേറി വരുമ്പോഴേ